നമസ്കാരം. ബാക്കിപത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് സാലു. ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ കൂടിയുള്ളതാണ്. അതിന്റെ തണലും നനവും വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കൊടിയ ജലക്ഷാമത്തിന്റെയും താപവ്യതിയാനത്തിന്റെയും നേർസാക്ഷ്യമാണ് ഇന്ന് മൂക്കുന്നിമല. പാറമടയിലെ വെടിയുച്ചകളും പരിസരത്തെ ആകെ മൂടിമറയ്ക്കുന്ന തരത്തിൽ പറക്കുന്ന ക്രഷർ യൂണിറ്റിലെ പൊടിയും നിരന്തരം മലയിറങ്ങി വരുന്ന ട്രക്കുകളുടെ ശബ്ദവും തിരക്കും ഇവിടെ ജീവിതം അസാധ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ഭൂമിയിലല്ലാതെ നമുക്ക് ജീവിക്കുവാൻ മറ്റെവിടെയാണിടം? മുക്കുന്നിമല ഇന്ന് ചോരവാർന്നു വീണ ഒരു ശരീരമാണ്. വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ അത് ചേതനയേറ്റ് കിടക്കുന്നു. ഈ പാറ പൊട്ടിച്ച് വീണ് ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ലാതെയായി. എല്ലാം പൊട്ടിച്ച് പൊളിഞ്ഞ് ചവരുമെല്ലാം ഇടിഞ്ഞ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവിടുന്ന് താമസം മാറ്റിയതാണ്. മകൻ താഴെ ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് താമസം മാറ്റിയതാണ്. അവരിവിടെ ഇല്ല. ശ്വാസം മുട്ടൽ കൊണ്ട് പോയ കൊച്ചുകുട്ടി നമ്മളൊക്കെ ഈ പ്രായമായതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു, പക്ഷേ നമ്മളെ മക്കളെക്കുറിച്ച് ഭീകരമായ ഭീഷണിയാണ്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരാൾ സിലിക്കോസിസ് എന്ന് പറയുന്ന അസുഖം പിടിച്ചിട്ട് ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ ഇവിടെ തൊട്ടടുത്തുണ്ട്. വളരെ നല്ലൊരു കാലാവസ്ഥ ഇത്. ആവശ്യം പോലെ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നൊരു ഇതാണ്. കുറയുങ്ങി തുടങ്ങി, ചെറുകിട കുറയുകൾ തുടങ്ങി, അത് പിന്നെ വൻകിട മുതലാളിമാർ കൈയടക്കാൻ തുടങ്ങി. ഏക്കർ കണക്കിനുള്ള ഭൂമി അതിനെ പിന്നെ പട്ടയ വ്യവസ്ഥിതി ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ വൻപിച്ച ഇതുപോലുള്ള ഭയങ്കരപ്പെട്ട ക്രഷറുകളും യൂണിറ്റുകളും അവർ സ്ഥാപിച്ചങ്ങ് പൊട്ടിക്കാൻ തുടങ്ങി. പൊട്ടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഏറെക്കുറെ പേര് സാമ്പത്തിക ലാഭം കണ്ടുകൊണ്ട് ഇവർക്ക് ഭൂമി വിറ്റുപോയി. ഞങ്ങളിപ്പോൾ ഒരു മൂന്നാല് വീട്ടുകാരാണ് അവശേഷിച്ചത്. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ. കാരണം ഇവിടുന്ന് വീഴുന്ന കല്ല്, ഇവിടുന്ന് പൊട്ടുന്ന കല്ല് എൻ്റെ വീട്ടിൽ ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ വന്ന് വീഴും. ഇവിടുന്ന് വീടിൻ്റെ ഓടെല്ലാം നശിച്ച് കിടക്കണം. അങ്ങോട്ട് വരികയാണെങ്കിൽ കാണാതെ അവിടെ എല്ലാം നശിച്ച് കിടക്കുകയാണ്. കൊച്ചുകുട്ടികളാണ്, 4-5 വയസ്സുള്ള കൊച്ചുകുട്ടികളാണ് എനിക്ക് ഉള്ളത്. എൻ്റെ പിന്നെ ഒരു 75 വയസ്സുള്ള എൻ്റെ അമ്മയുണ്ട്. വാപ്പ മരിച്ചു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഭാര്യയുണ്ട്. ഒരു രീതിയിൽ പകൽ സമയം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെടിവെപ്പാണ് നടക്കുന്നത്. അത്രയ്ക്കും കല്ല് ഇവിടുന്ന് ഇങ്ങനെ വാരി എറിയുന്നത് പോലെയാണ് വന്ന് വീഴുന്നത്. ഈ നാട്ടിലെ വർദ്ധിച്ചു വരുന്ന അസുഖങ്ങൾക്ക് തരെ ഒരുപാട് ഈ ക്ഷയരോഗികൾ തന്നെ ഇപ്പം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം വളരെ ആഴത്തിലുള്ള പഠനം നടത്തി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ടുകൾ നേരെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഏതൊരു ഇതില്ല. ഇവരെന്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമരങ്ങളെ മറ്റേ ഈ നാട്ടിലെ കുറച്ച് പേർക്ക് പൈസയോ പണമോ കൊടുത്തിട്ട് സ്വാധീനിച്ചാൽ എങ്ങനെയെങ്കിലും പൊളിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഇവരെ ഇവരെല്ലാം പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്. അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും, അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ നാടിനെ നന്നാക്കാനല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വേഗം മാറ്റി കൊടുക്കും. പിന്നെ അവർ ഏതെല്ലാം രീതിയിലെ ആൾക്കാർ സംഘടിപ്പിക്കും, മതപരമായിട്ടാണെങ്കിൽ മതപരമായിട്ട്, ജാതിപരമായിട്ടാണെങ്കിൽ ജാതിപരമായിട്ട്, ആ രീതിയിലെല്ലാം സംഘടിപ്പിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം പണിത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ പണിത് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പള്ളികളിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്ന പിന്നെ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളുമാണ്. ഹിന്ദുക്കളാണ് മെജോറിറ്റി ഉള്ളത്. അവർ രണ്ടുപേരെയും ഈ രീതിയിൽ അവർ സ്വാധീനിക്കാറുണ്ട്. പാറ പൊട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമോണിയ നൈട്രേറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ജലാസ്റ്റിക് ഇത് വെച്ച് വെടിവെക്കാൻ പാടുള്ളൂ. അത് മാത്രം വെച്ച് അത് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് വീഴുന്നത്. അത് പിന്നെ ബ്രേക്ക് ചെയ്യാൻ ഇരട്ടി പൈസയാവും. അത് കാരണം അമോണിയ നൈട്രേറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് ചെതറി വീഴും. അതുകൂടെ ഉപയോഗിച്ചാണ് വെക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈ വല്ലൊരു വീട്ടിൽ നിന്ന് വല്ലതും പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇലക്ട്രിക് ജനറേറ്ററൂടെ വെക്കും. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോംബ് വെക്കുന്ന പോലെയാണ്. വീടെല്ലാം കുടുങ്ങി, വീടെല്ലാം പൊട്ടിയിരിക്കുകയാണ് അവിടെ. സുഗതകുമാർ ടീച്ചറിനെ പോയി കണ്ടിട്ടുണ്ട്. വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് പരാതി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് നമ്മളെ കണ്ടതാണ്. നമ്മൾ പരാതി കൊടുത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആർക്കും ഇവിടെ എന്താ ചെയ്യാൻ കഴിയണം? ഇവരൊക്കെ വലിയ നേതാക്കന്മാരെന്നാണ് പറയുന്നത്. ഇവർക്ക് എന്ത് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ കഴിയുന്ന ഇവർക്ക്? ഇവരെ കൊണ്ട് വല്ലാത്ത ഒരു ദുരിതത്തിലാണ് നമ്മുടെ ഇത്. സച്ചിദാനന്ദൻ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ വരികയുണ്ടായി.
അപ്പോൾ ഒരു സർവകക്ഷി യോഗം സംഘടിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലെല്ലാം ചെയ്യാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് എനിക്ക് തോന്നണില്ല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട്. അത് മാത്രമല്ല സ്കൂൾ ടൈമിൽ ഇതിൽ റോഡിൽ കൂടെ ബസ്സൊന്നും പോകാൻ പാടില്ല അങ്ങനെയൊക്കെ RDO ഒരു റൂളൊക്കെ കൊണ്ടുവന്നായിരുന്നു. മൂക്കുന്നിമലയെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. തിരുവനന്തപുരം ജില്ലയുടെ 10 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന ഈ മൂക്കുന്നിമല ജനങ്ങൾക്ക് അറിയില്ല ഇതെവിടാന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇവിടെ അത്രയ്ക്ക് കോർപ്പറേറ്റ് മാഫിയാണ് ഭരിക്കുന്നത്. മുക്കുന്നിമല ഇടിച്ചു നിരത്തപ്പെടുന്നത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടടുത്താണ്. ഭരണകൂടത്തെ മരപ്പാവകളാക്കാൻ മാത്രം ശേഷി മാഫിയകൾക്കുണ്ട് എന്ന് ഇത് തെളിയിക്കുന്നു. രാഷ്ട്രീയ ഭേദമില്ലാതെ മുന്നണി ഭേദമില്ലാതെ ഒരു അവിശുദ്ധ മാഫിയ ബന്ധം പ്രബലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 2000-ലധികം ക്വാറികളിൽ പാതിയോളവും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അതിന് എതിരുവരുന്നത് പലപ്പോഴും പ്രാദേശികവാസികൾ, അത് ഈ പാറപൊട്ടിക്കലുകൊണ്ട് ജീവന് ഭീഷണി ഉണ്ടാകുന്നവർ, വസ്തുവിന് ഭീഷണി ഉണ്ടാകുന്നവർ, അവർ സംഘടിച്ച് കോടതിയിൽ പോകുമ്പോൾ പോലും കോടതി വിധി അനുകൂലമായാൽ പോലും അത് നടപ്പാക്കി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. പഞ്ചായത്തുകളെ കൊണ്ട് ഈ ക്വാറികൾക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന സമ്മർദ്ദം രാഷ്ട്രീയ മേലാളരിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. ഇത് തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള പല കേസുകളിലും നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. അപ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ മാഫിയകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് നടക്കാതിരിക്കുന്നതിന് യാതൊരു ഒഴികഴിവും പറയാനില്ല. അത് രാഷ്ട്രീയവുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം അല്ലെങ്കിൽ അധികാരവുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് അതിൻ്റെ പിന്നിൽ. സർക്കാരുകൾ ഇതിനൊക്കെ തലകുനിച്ച് കൊടുക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണയുണ്ട്, അതിൻ്റെ പുറകെ അവരുടെ സ്വാധീനമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ, അഴിമതിയും തെറ്റായ സ്വാധീനവും വൻപണത്തിൻ്റെ ശക്തിയും ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിയന്ത്രിതമായിട്ട് അപകടകരമല്ലാത്ത സ്ഥലങ്ങളിലുള്ള പാറ പൊട്ടിക്കൽ നമുക്ക് അനുവദിച്ചേ ഒക്കുള്ളൂ, നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മര്യാദ വേണം. അല്ലാതെ ഈ കുന്നുകളും മലകളുമുള്ള ഈ മലനാടെന്നാണ് ഈ നാടിൻ്റെ പേര് തന്നെ. ഈ മലനാടിനെ ഇങ്ങനെ ഒരു ലെവൽ ഗ്രൗണ്ട് ആക്കി ദുബായ് പോലെ ആക്കിയെടുത്ത് കെട്ടിടങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ടിരുന്നാൽ നാളെ എന്ത് സംഭവിക്കും? നമ്മുടെ കുടിവെള്ളത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ പച്ചപ്പിന് എന്ത് സംഭവിക്കും? ജൈവ വൈവിധ്യത്തിന് എന്ത് സംഭവിക്കും? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ജൈവ കൃഷിയിലേക്ക് വരണം എന്ന് അവർ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്തതാണ്. ഈ UDF ഗവൺമെൻറ് വന്നപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാനിൻ്റെ പ്രശ്നമുണ്ടായ സമയത്ത് അവരെടുത്ത നിലപാടെന്താ? കാസർഗോഡ് ജില്ലയെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണം, അടുത്ത 10 വർഷത്തിനകത്ത് കാസർഗോഡ് ജില്ലയെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗാർഡുകൾ റിപ്പോർട്ട് വരുമ്പോൾ ഇടുക്കി ജില്ലയുടെ കാര്യം വരുമ്പോൾ എടുക്കുന്ന നിലപാടെന്താ? ആ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുപോകണം, ഘട്ടം ഘട്ടമായി ഇടുക്കിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള നിലപാട്, ഇനി വിരുദ്ധമായ നിലപാടാണ് മുന്നണികളെടുക്കുന്നത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ജൈവ കൃഷിയിലേക്ക് വരണമെന്ന് ഗാഡ്ഗിലും അതുപോലെ പരിസ്ഥിതി ആളുകൾ പറയുമ്പോൾ നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടുക്കിയിൽ ഉപയോഗിച്ച കീടനാശിനികളുടെ എണ്ണം ചിലവ് എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയാണ്. 1000 കോടി രൂപയുടെ കീടനാശിനി ഒരു ജില്ലയിൽ ഒരു വർഷം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മൾ ഇവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കണം. ഏകദേശം 500,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കീടനാശിനി രാസവള കമ്പനികൾക്ക് സബ്സിഡിയായി കൊടുക്കുന്നത്. അതേസമയം കീടനാശിനിയും രാസവള ഉപയോഗം അതുമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി 700,000 കോടി രൂപ ഗവൺമെൻറ് ചിലവാക്കുന്നു. അപ്പോൾ 500,000 കോടി രൂപ ഇവർക്ക് സബ്സിഡി കൊടുക്കാതെ അവരെ നിരുത്സാഹപ്പെടുത്തിയാൽ പോലെ ഈ ഇതിൽ ലാഭിക്കൂലേ? 2000-ന് ശേഷമാണ് വ്യാപകമായി ഇത്തരം ഈ ഭൂഗർഭ ഈ സ്വത്തുകൾ കണ്ടെത്തുകയും അതെങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വൻതോതിൽ എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന നിലയ്ക്കുള്ള ആശയങ്ങൾ വൻകിട കോർപ്പറേറ്റുകൾക്കുണ്ടായത്. അതിന് സർക്കാർ അരി നിൽക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നത് മാതിരി വൻതോതിലുള്ള നിക്ഷേപം സംസ്ഥാനങ്ങളിൽ ലഭിക്കും. ഉദാഹരണത്തിന് പശ്ചിമ ഇപ്പം ചക്കിട്ടപ്പാറയുടെ പ്രശ്നമുണ്ട്. 3000 കോടി രൂപയുടെ അടിയന്തരമായി ലഭിക്കുന്ന നിക്ഷേപമായിരുന്നു അന്ന് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നയിച്ചത്. 3000 കോടി കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ചെറിയ തുകയല്ല. അതുമാത്രമല്ല വൻതോതിൽ തൊഴിൽ സാധ്യത വരുന്നു. അതും മാത്രമല്ല വൻതോതിൽ സർക്കാരിന് നികുതി പിരിവ് ലഭിക്കുന്നു.
ഈ നിലയ്ക്ക് ലാഭം കൊയ്യുക എന്ന സർക്കാരിൻ്റെ മനോഗതിയെ മുൻനിർത്തിയാണ് ഈ ഖനന അനുമതികളൊക്കെ നൽകിയിട്ടുള്ളതെങ്കിൽ പോലും അത് പിൽക്കാലത്ത് അങ്ങേയറ്റം പാരിസ്ഥിതിക വിനാശം വിതയ്ക്കുന്ന കാര്യങ്ങളായി മാറിയപ്പോഴാണ് നാം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൺതുറന്നത്. ഒന്ന് തീർച്ചയായും പറയാനായിട്ട് സാധിക്കും, അവിടെ നിയമവാഴ്ച ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്ന കാര്യം വളരെ സുവ്യക്തമാണ്. അക്കാര്യം തുടർന്ന് കൊണ്ടുപോകുന്നതിന് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുതല്ലാത്തൊരു പങ്ക് വഹിക്കുന്നു എന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം നാം നൽകുന്ന പരാതികളോ മറ്റു തരത്തിലുള്ള ഇടപെടൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലോ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതിന് സാമാന്യേന പറയുന്ന ഒന്ന്, ആ തൊഴിലാളികൾക്ക് അത് ലഭ്യമാക്കി കൊടുക്കുന്ന തൊഴിലും നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങളുമാണ്. ഇത് രണ്ടും പലപ്പോഴും ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, അവിടെ പണിയെടുക്കുന്ന പ്രത്യേകിച്ച് മൂക്കുന്നിമലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് തദ്ദേശരായ തൊഴിലാളികളുടെ എണ്ണം തുലം കുറവാണ്. അതുപോലെ തന്നെ വളരെ മെക്കനൈസ്ഡ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാകട്ടെ പലതും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ അവിടെ ഉണ്ട് എന്ന് തീർച്ചയായും പറയാനായി സാധിക്കും. മുക്കുന്നിമല നേരിടുന്ന ഭീഷണികൾ നിരവധിയാണ്. ഭൂഗർഭ ജലവിധാനത്തിൽ വരുന്ന താഴ്ച അനിയന്ത്രിതമായ ജലക്ഷാമത്തിലേക്ക് വഴിവെക്കുന്നു. ഒരു പ്രദേശത്തെ ആകെ മലിനപ്പെടുത്തുവാനും അവിടുത്തെ ജീവിതം അസാധ്യമാക്കി തീർക്കുവാനും ക്വാറികൾക്ക് കഴിഞ്ഞു. കൃത്യമായ പരിസ്ഥിതിയാഘാത പഠനമോ മറ്റ് മുൻകരുതലുകളോ ഇല്ലാതെയാണ് ഇവിടുത്തെ ക്വാറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ക്വാറി പ്രവർത്തിക്കാനായിട്ട് ലോക്കൽ ബോഡിയുടെ അനുവാദം ആവശ്യമാണ്. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈസൻസ് ആവശ്യമാണ്. ഇതുകൂടാതെ പരിസ്ഥിതി ആഘാത പഠനവും ആവശ്യമാണ്. അപ്പം പരിസ്ഥിതി കമ്മിറ്റിയുടെ മുൻപിൽ ഇവർ ഈ പ്രൊപ്പോണൻ്റ് ക്വാറി ഇങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ വിശദ വിവരങ്ങളുമായിട്ട് വരികയും അതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് അതിനൊരു ആഘാത നിർണയം നിശ്ചയിച്ച് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരിഹരിക്കേണ്ട മാർഗങ്ങളും നിശ്ചയിച്ച് അതിന് ക്ലിയറൻസ് കൊടുക്കും, അല്ല എങ്കിൽ ക്ലിയറൻസ് കൊടുക്കുന്നതല്ല. ഇതാണ് പൊതുവെയുള്ള ഒരു രീതി. എവിടെയൊക്കെ കൊടുക്കാം എന്ന് ചോദിക്കാം. അത് ഭൂമിയുടെ കിടപ്പ്, അതിൻ്റെ ജല വെള്ളത്തിൻ്റെ എൻവയർമെൻ്റ് നോക്കുക, ഇതുകൊണ്ടുള്ള പൊടിപടലങ്ങൾ, അതേപോലെ തന്നെ ശബ്ദമലിനീകരണം, ഇത് ബാധിക്കുന്ന സമീപത്ത് ആൾക്കാർ താമസമുണ്ടോ എന്ന് പരിശോധിക്കും. പിന്നെ സോഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്, മനുഷ്യനുണ്ട്, പാർപ്പിടങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ട്, അവർക്ക് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കും. പിന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലമാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭൂഘടനയിൽ ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു നാട് കേരളത്തെ പോലെ വേറൊന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഏകീകൃതമായ ഒരു പരിസ്ഥിതി നയം നടപ്പാക്കുവാൻ ഇവിടെ സാധ്യമാകുമോ? ഏത് തരത്തിലുള്ള സമീപനമാണ് പരിസ്ഥിതി നയ രൂപീകരണത്തിൽ നാം സ്വീകരിക്കേണ്ടത്? പാറ പൊട്ടിക്കൽ, ക്വാറി നിലനിൽക്കുന്നത് നിർമ്മാണ മേഖലയുടെ അമിതമായ ചോദനം, ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നിർമ്മാണ മേഖലയെ നിയന്ത്രിക്കുകയും ബദൽ നിർമ്മാണ വസ്തുക്കൾ, അത്യാവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബദൽ നിർമ്മാണ വസ്തുക്കൾ ലഭ്യമാക്കുകയും ചെയ്താലല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് തടയാൻ സാധിക്കില്ല. ആ ഡിമാൻഡ് വർദ്ധിക്കുന്നിടത്തോളം കാലം അനധികൃതമായിട്ടുള്ള മണൽ വാരലും അനധികൃതമായിട്ടുള്ള പാറ പൊട്ടിക്കലും തുടരും. അത് കർശനമായിട്ട് നിയമം മൂലം നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അനിയന്ത്രിതമായാലുള്ള പ്രശ്നമാണ് ഇത്, ഭാവി തലമുറകളെയും ബാധിക്കുമെന്നുള്ളത്. എന്നുവെച്ചാൽ പാറക്കെട്ടുകൾ, വലിയ പാറക്കെട്ടുകൾ, പ്രത്യേകിച്ചും അവ ഈ നീരുറവകളുടെ സമീപത്താണെങ്കിൽ, ഇപ്പം മൂക്കുന്നിമയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പല സ്ഥലത്തും സംഭവിക്കുന്നത് നീരുറവകൾക്ക് സമീപമുള്ള പാറക്കെട്ടുകൾ തകർക്കുന്നു, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് മാറിമറിയുന്നു, അതുകൊണ്ട് തന്നെ ഭൂഗർഭ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ഗതി മാറാനുള്ള ഇടയുണ്ട്.
അപ്പോൾ അത്തരം ഖനന പ്രവർത്തനങ്ങൾ അനിവാര്യമാകുമ്പോൾ തന്നെ കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടേ അതാകാവൂ. അതുകൊണ്ടാണ് നിയമപരമായി ചെയ്യണം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പാറക്കുട്ടങ്ങൾ ഇങ്ങനെ വെട്ടി നിരത്തി കരിങ്കല്ലാക്കി ഉടച്ചുകൊണ്ടിരിക്കുന്നത്? ആവശ്യമാണ്, നമുക്ക് റോഡ് നിർമ്മാണത്തിന് വേണം, പാറ വേണം, ചല്ലി വേണം, കെട്ടിടങ്ങൾ ഉണ്ടാക്കണം ഇതിന്. പക്ഷേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം, ഒരു മര്യാദ വേണം. അനിയന്ത്രിതമായി കെട്ടിടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ 13 ലക്ഷം കെട്ടിടങ്ങൾ അടഞ്ഞു കിടക്കുകയാണെന്ന് ഓർമ്മിക്കണം. വീണ്ടും 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 നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന സർക്കാർ ഇത് മനസ്സിലാക്കണം. ആർക്കു വേണ്ടിയാണ് ഇത്രയധികം കെട്ടിടങ്ങൾ? ഒരാൾക്ക് എത്ര വീടുണ്ട്, എത്ര കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു? ഇതെല്ലാം കച്ചവടമായാൽ പറ്റില്ല. മണ്ണും വെള്ളവും മലയും മരങ്ങളും കാടും എല്ലാം തന്നെ കച്ചവടം ചെയ്താൽ ഒക്കില്ല. ആവശ്യമുള്ളതാണോ ഇത്? അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് ആലോചിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം, അതിനുള്ള വിവേകം ഇതൊക്കെ സർക്കാരിനുണ്ട്. അതുണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഈ 13 ലക്ഷം കെട്ടിടങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഈ രാജ്യത്താണ് വീണ്ടും 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 നിലങ്ങൾ നികത്തിയും കാടുകൾ വെട്ടിത്തെളിച്ചും തോടുകൾ നികത്തിയും എല്ലാ വിധത്തിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടി? പരിസ്ഥിതി സംരക്ഷിക്കാതെ കേരളത്തിന് നിലനിൽപ്പില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും വെളിയിൽ നിന്ന് വാങ്ങാം, അരി വേണമെങ്കിലും വാങ്ങാം, മറ്റ് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം, പക്ഷേ നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും? അപ്പോൾ കാലാവസ്ഥ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് നമ്മുടെ ഭരണാധികാരികളുടെ ഉണ്ടാവേണ്ടത്. ഈ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്ന നടപടികളിൽ നിന്ന് ജനങ്ങളും മാറി നിൽക്കണം. അപ്പോൾ അതൊരു ബോധവൽക്കരണമാണ്. അതിനുള്ള ഒരു ലാസ്റ്റ് ബസ്സാണ് നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ നമുക്കറിയാമല്ലോ, ഹരിത വിപ്ലവവും അതുപോലെ ബി ടി വിപ്ലവവും ഒക്കെ നശിപ്പിച്ച നമ്മുടെ നാടും നമ്മുടെ വെള്ളവും നമ്മുടെ ജൈവ വൈവിധ്യങ്ങളും പുനർജീവിപ്പിക്കുന്നതിന് ആവശ്യമായ സർഗാത്മകമായ നിർദ്ദേശങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത്ര എളുപ്പമായി പരിഹരിക്കാവുന്നൊരു കാര്യമല്ല. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന വിഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവരും ഭാഗികമായ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് വ്യവഹരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത, ചില ശരിക്കും പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളെന്ന് വിലയിരുത്തപ്പെടുന്ന ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, അതുപോലെ തന്നെ അവിടുത്തെ ക്രോപ്പുകൾ. ഇപ്പം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നിലധികം ക്രോപ്പുകൾ എന്ന നിലയ്ക്കാണ് അവർ കാര്യങ്ങൾ. ഒരെണ്ണം മാത്രമായി കഴിയില്ല, ഒന്നിലധികം ക്രോപ്പുകൾ എന്ന നിലയ്ക്കാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരൊറ്റ ക്രോപ്പ് എന്നത് അവിടുത്തെ ജൈവ വൈവിധ്യത്തെയും അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിനെയും മിനറലിനെയും ഒക്കെ ബാധിക്കും, പ്രൊഡക്ഷനെ തന്നെ ബാധിക്കും എന്ന നിലയ്ക്ക് ആലോചിക്കുന്നത് കൊണ്ട് ആ കാര്യത്തിൽ പോലും വൈവിധ്യങ്ങൾ വേണം എന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളായ പശ്ചിമഘട്ടത്തിൽ മൊത്തത്തിൽ മുക്കുന്നിമല അടക്കമുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ കഴിഞ്ഞൊരു 100 വർഷമായി എങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതചര്യയുണ്ട്. ആ ജീവിതചര്യയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയും ഒരു ജീവിത സംസ്കൃതിയുമുണ്ട്. ആ സംസ്കൃതി അവിടുത്തെ ക്രോപ്പുകളുമായി ബന്ധിപ്പിച്ചു തന്നെയാണ് വരുന്നത്, അവിടുത്തെ വിളവുകളുമായി ബന്ധിപ്പിച്ചു തന്നെയാണ് വരുന്നത്. ആ വിളവുകൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് ആ ജനതയുടെ സാംസ്കാരിക ജീവിതത്തെ തടസ്സപ്പെടുത്തുക ആര് ഭരിച്ചാലും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ ഏകോപനമായൊരു സമീപനം വേണം എന്ന കാര്യം ഒരു തർക്ക വിഷയമാണ്. കാരണം ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ പ്രദേശത്തിൻ്റെയും സംരക്ഷണത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ നിലപാടെടുക്കാനായി സാധിക്കുകയുള്ളൂ. ഒരു വെറ്റ്ലാൻഡിൻ്റെ സംരക്ഷണവും ഒരു കുന്നിൻ്റെ സംരക്ഷണവും രണ്ട് തരത്തിൽ വേണം നമ്മൾ കാണുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത്. ഓരോന്നും സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളുണ്ട്. ഒരു വെറ്റ്ലാൻഡ് നൽകുന്ന സേവനവും ഒരു കുന്ന് നൽകുന്ന സേവനവും രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത ഘടകങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ലോകത്തെ ആകെ ജനങ്ങളുടെ ഒരു കർത്തവ്യമാണ് എന്നതുപോലെ തന്നെ ഓരോന്നിനും പ്രത്യേകമായ സംരക്ഷണ രീതികളും മാർഗങ്ങളും അവലംബിക്കേണ്ടതുണ്ട്. പ്രകൃതി നമുക്ക് ഓർത്തു വയ്ക്കുവാൻ തരുന്ന പുരാവൃത്തങ്ങളും ജീവിതത്തിൻ്റെ ഹരിതസ്ഥലികളും നാം തന്നെ ഇല്ലാതാക്കുന്നു. മുക്കുന്നിമലയുടെ ഓർമ്മകൾക്ക് മുകളിൽ പാറമടകളുടെ ഇടിമുഴക്കങ്ങൾ ഉറക്കം കെടുത്തുന്നു. ഉറക്കമില്ലാത്ത രാവുകളിലിരുന്ന് നമുക്ക് ഉറക്ക ചിന്തിക്കാം. മുക്കുന്നിമല പോലെ മരണം കാത്തുകിടക്കുന്ന മലനിരകളെ രക്ഷിക്കുവാൻ. ബാക്കിപത്രത്തിന്റെ അടുത്ത അധ്യായത്തിൽ തുടരുന്ന ചർച്ചകളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാം.
ഒപ്പം ബാക്കിപത്രത്തിന്റെ കാഴ്ചകൾ എത്തേണ്ട പുതിയ വിഷയങ്ങളും മേഖലകളും. വിലാസം: ദ പ്രൊഡ്യൂസർ, ബാക്കിപത്രം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, തിരുവനന്തപുരം 1. കാണുക ബാക്കിപത്രം എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക്.